പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യാത്ത ഇനിയും ലിങ്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ സൂക്ഷിക്കുക, വൻതുക പിഴ കൊടുക്കേണ്ടി വരും. കേന്ദ്ര സർക്കാർ അതിനുള്ള പണി തുടങ്ങിക്കഴിഞ്ഞു. ഈ മാസം അതായത് മാർച്ച് 31 വരെയാണ് ഇത് ലിങ്ക് ചെയ്യാനുള്ള അവസാനത്തെ തീയതി. ഇതിനകം അത് ലിങ്ക് ചെയ്തില്ലെങ്കിൽ മാർച്ച് 31 ശേഷം 10,000 രൂപ പിഴ കൊടുക്കേണ്ടി വരും. ഈ 10,000 രൂപ ചെറിയ തുകയെന്നോ വലിയ തുകയെന്നോ ഞാൻ പറയുന്നില്ല, പക്ഷേ പിഴ കൊടുക്കേണ്ടി വരും എന്നുള്ളത് ആദായ നികുതി വകുപ്പിലെ 272B നിയമപ്രകാരമാണ് പിഴ കൊടുക്കേണ്ടത്. അതാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ആദായ നികുതി വകുപ്പ് ഇറക്കിയ സർക്കുലറിൽ പറയുന്നത് ഈ വകുപ്പ് പ്രകാരം പിഴ ഒടുക്കിപ്പിക്കണമെന്നാണ്. ആധാർ എല്ലാത്തിലും ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ആധാർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങളും, നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ പോലും ആധാർ അവിഭാജ്യ ഘടകമായി മാറി. എന്ത് കാര്യം ചെയ്യണമെങ്കിലും ആധാർ വേണം. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നേരത്തെ പാൻ കാർഡ് മതിയായിരുന്നു, ഇപ്പോൾ ആധാർ നിർബന്ധമാണ്. ആധാർ ഉണ്ടെങ്കിലേ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആധാറും പാൻ കാർഡും ബന്ധിപ്പിച്ചില്ലെങ്കിൽ ഈ പിഴ കൊടുക്കേണ്ടി വരുന്നത് കൂടുതലും പ്രവാസി മലയാളികളാണ്. പ്രവാസി മലയാളികൾക്ക് പലർക്കും പാൻ കാർഡ് ഇല്ലാത്തവർ ഇപ്പോഴും ഉണ്ട്, ആധാർ ഇല്ലാത്തവർ ഒരുപാട് പേരുണ്ട്, ഇത് രണ്ടും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇവർക്കാണ് ഈ ബുദ്ധിമുട്ടുകൾ വരിക. മാർച്ച് 31 കഴിയുമ്പോൾ ഈ 10,000 രൂപ വെച്ച് ഭീമമായ തുകയായിരിക്കും പിഴ ഇനത്തിൽ കേന്ദ്ര സർക്കാരിന് കിട്ടുന്നത്. നേരത്തെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ആധാറുമായി ലിങ്ക് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ പാൻ കാർഡും കൂടെ അതിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു മനുഷ്യൻ്റെ ഏകദേശമുള്ള എല്ലാ കാര്യങ്ങളും ഇത് രണ്ടിലും ലിങ്കായി കഴിഞ്ഞു. ഒരു തവണ പാൻ കാർഡ് എടുത്തിട്ട് അത് യൂസ് ചെയ്യാതെ, ഒന്നിലും ഉപയോഗിക്കാതെ അത് വെച്ചിട്ട് മാർച്ച് 31 കഴിഞ്ഞ് ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ആ പാൻ കാർഡ് എടുത്ത് ഉപയോഗിച്ചാൽ പിടി വീഴും, അന്നേരമാണ് പിഴ കൊടുക്കേണ്ടി വരുന്നത്. ഇനി ആ പാൻ കാർഡ് ഉപയോഗിച്ചില്ല, എന്നേക്കുമായി അത് മാറ്റി വെച്ചിട്ട് പുതിയ ഒരു പാൻ കാർഡിന് അപേക്ഷിച്ചാൽ പോലും ഈ പിഴ കൊടുക്കേണ്ടി വരും. കാരണം നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം അവിടെയുണ്ട്, അവരുടെ കയ്യിലുണ്ട്. പുതിയ പാൻ കാർഡ് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഒരു പാൻ കാർഡ്, നിലവിൽ ഒരു പാൻ കാർഡ് ഉള്ളവർ മറ്റൊരു പാൻ കാർഡ് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് വ്യവസ്ഥ. എന്നാൽ നിലവിലുള്ള പാൻ കാർഡ് ആധാർ മാർച്ച് 31 ശേഷം ആധാറുമായി ലിങ്ക് ചെയ്താൽ ഒറ്റത്തവണ മാത്രം 10,000 രൂപ അടച്ചാൽ മതി, പിഴ അടച്ചാൽ മതി. അതിനുശേഷം ആധാറുമായി ലിങ്ക് ചെയ്താൽ പിന്നെ ആധാർ മാത്രം ഉപയോഗിച്ചാൽ മതി, പാൻ കാർഡ് ഉപയോഗിച്ചില്ലെങ്കിലും പാൻ കാർഡ് ആക്റ്റീവ് ആയിരിക്കും. കാരണം അത് ആധാറിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. ഏത് കാര്യത്തിനും എന്ത് കാര്യത്തിനായാലും ആധാർ മാത്രം മതി. അപ്പോൾ ആധാർ സാർവത്രികമാക്കാനും ആധാർ ഒരു മനുഷ്യൻ്റെ മുഴുവൻ കാര്യങ്ങളും ആ ഒറ്റ ആധാർ നമ്പറിൽ അത് കണ്ടുപിടിക്കുവാനും അതെടുക്കുവാനും വളരെ ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആധാർ എല്ലാ തരത്തിലും. ഇപ്പോൾ പാൻ കാർഡ് നിർബന്ധമാക്കുന്നു, ഡ്രൈവിംഗ് ലൈസൻസും പാൻ കാർഡും അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസും ആധാറുമായി ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഓരോ കാര്യങ്ങളും, ഒരു മനുഷ്യൻ്റെ മുഴുവൻ കാര്യങ്ങളും, വസ്തുവകകൾ. ഇപ്പോൾ കേരള സർക്കാർ അത് ആദ്യം, കേന്ദ്ര സർക്കാർ പറഞ്ഞത് കേരള സർക്കാർ അത് തുടങ്ങിക്കഴിഞ്ഞു. വസ്തുവകകൾ ആധാറുമായി ലിങ്ക് ചെയ്യണം, തണ്ടപ്പേര് ആധാറുമായി ലിങ്ക് ചെയ്യണം. അത് ചുരുക്കം പറഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളും, ഒരു മനുഷ്യൻ്റെ മുഴുവൻ കാര്യങ്ങളും, ജാഗര ജംഗമ വസ്തുക്കളും മുഴുവൻ കാര്യങ്ങളും ആ ഒറ്റ ആധാർ നമ്പറിൽ സർക്കാരിന് കിട്ടും. അതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ പാൻ കാർഡ് ഉപയോഗിക്കാതിരിക്കുന്ന പാൻ കാർഡ് ഏതെങ്കിലും സർക്കാർ കാര്യങ്ങൾക്ക്, ഒന്നുകിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തിനെങ്കിലും ഈ പാൻ കാർഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പിഴ കൊടുക്കേണ്ടി വരില്ല, അത് ആക്റ്റീവാണ്. കാരണം ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി ഉള്ളിടത്തോളം കാലം, ആ ഡ്രൈവിംഗ് ലൈസൻസ് നിലവിലുണ്ടെങ്കിൽ, അതിൻ്റെ കാലാവധി ഉണ്ടെങ്കിൽ ആ പാൻ കാർഡ് ആക്റ്റീവായിരിക്കും. അങ്ങനെയുള്ളവരും പാൻ കാർഡ് കൊടുക്കേണ്ടതില്ല. ചുരുക്കം പറഞ്ഞാൽ പാൻ കാർഡ്, ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ്, തണ്ടപ്പേര് തുടങ്ങി മുഴുവൻ, ഒരു മനുഷ്യൻ്റെ മുഴുവൻ കാര്യങ്ങളും ആധാറിൽ നിക്ഷിപ്തമായിരിക്കും. ആധാറിലായിരിക്കും മുഴുവൻ കാര്യങ്ങളും ആഡ് ചെയ്യുക. ആധാർ നമ്പർ ഗവൺമെൻറ് അടിച്ചു നോക്കിയാൽ ആ ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ മുഴുവൻ കാര്യങ്ങളും കിട്ടത്തക്കണമാണ് അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് അത് നിലവിലുള്ളതും. അതിലേക്കാണ് സർക്കാർ ഇത് കൊണ്ടെത്തിക്കുന്നത്.